റഷ്യൻ സൈന്യത്തിൽ യുദ്ധം മുഖത്തിൽ തുടർന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കും. രാത്രി നടന്ന മോദി പുടിൻ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയത്. അതേസമയം ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ചർച്ചകളിലും ബന്ധത്തിലും ആശങ്ക അറിയിച്ച് അമേരിക്ക. ഭാരത് കാ ഭരോസേമന്ദ് ദോസ്ത് ഹമാരെ റഷ്യൻ ഫ്രണ്ട്സ് ഇസേ ദ്രുജ്വ കഹത്തെ ഹൈ. और हम हिंदी में इसे दोस्ती कहते हैं. മോദി പുടിൻ നയതന്ത്ര ചർച്ചകൾ ഫലം കണ്ടെന്ന് വേണം കരുതാൻ. നിർബന്ധിത സൈനിക സേവനത്തിൽ തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും എത്തിപ്പെട്ട് ഇപ്പോഴും യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന 40 വരുന്ന നമ്മുടെ സഹോദരങ്ങളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ ധാരണയായിരിക്കുന്നു. തിരിച്ചയക്കലിനുള്ള സഹായം റഷ്യ നേരിട്ടൊരുക്കും. ജോലി വാഗ്ദാനങ്ങളിൽ അകപ്പെട്ടും തട്ടിപ്പിലും വഞ്ചനയിലൂടെയും 50 ഇന്ത്യക്കാരാണ് റഷ്യൻ യുക്രൈൻ യുദ്ധഭൂമിയിൽ അകപ്പെട്ടത്. രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ പോസ്റ്റ് ചെയ്ത വീഡിയോ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഏറ്റുമുട്ടലിനിടെ ഈ വർഷം 2 ഗുജറാത്ത് സ്വദേശികൾ ഉൾപ്പെടെ 4 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത്. തന്ത്രപ്രധാനമായ ചില കാര്യങ്ങളിൽ ഇന്നായിരിക്കും ചർച്ച നടക്കുക. വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിലെ സഹകരണം, എണ്ണക്കയറ്റുമതി തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും ചർച്ച നടക്കുക. ഈ ചർച്ചകളെല്ലാം തന്നെ അമേരിക്ക നിരീക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. റഷ്യയിൽ നിന്നും ഓസ്ട്രിയയിലേക്കാണ് മോദി പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ റഷ്യ ചർച്ചകളിൽ എന്നാൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആശങ്കയെ അറിയിച്ചത്. മോദിയുടെ പ്രസ്താവനകൾ മോണിറ്റർ ചെയ്യുകയാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ജോർജ് മില്ലർ. സംഘർഷത്തിന് പരിഹാരം കാണുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളും യുക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും മാനിക്കുന്നതുമായിരിക്കണമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ എന്നും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്നും പരിഹാരം യുദ്ധമുഖത്തല്ല ചർച്ചയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയവും മറുപടി നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.